السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، പ്രിയപ്പെട്ടവരെ, റമദാൻ മാസമാണ്. പ്രത്യേകമായി ചൊല്ലാൻ ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള നാല് വാചകങ്ങൾ, രണ്ട് കാര്യം പറയുമ്പോൾ അള്ളാഹുവിന് വളരെ ഇഷ്ടമാവും നമ്മെ, പിന്നീട് രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കാനുള്ളതാണ്. അത് ചോദിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ സമയത്തുള്ള ചോദ്യമായതുകൊണ്ട് ഉത്തരം കിട്ടുകയും ചെയ്യും. ആ ചോദിക്കുന്ന രണ്ട് കാര്യമാണെങ്കിൽ നമുക്ക് വളരെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങളുമാണ്. അങ്ങനെയുള്ള നാല് വാചകങ്ങൾ, രണ്ട് അള്ളാഹുവിന്, രണ്ട് നമുക്ക്. ഇത് റമദാൻ 1 മുതൽ 30 വരെ ചൊല്ലേണ്ട ഒരു ദിക്റാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എന്ന് മാത്രം. ചൊല്ലേണ്ട ദിക്ർ 1, അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല എന്ന്. ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനും ഇല്ലെന്നു ഞാൻ സാക്ഷിയാകുന്നു. ഇതാ ഞാൻ ഭൂമിയിൽ സാക്ഷിയാണതിന്. അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല, മറ്റൊരു ഇലാഹുമില്ല. ഇലാഹു എന്നതിന് ദൈവം എന്ന് മലയാളത്തിൽ അർത്ഥം പറയാം. പക്ഷേ ദൈവം മറ്റുള്ള കൃത്രിമ ദൈവത്തിനും ദൈവം എന്ന് പറയുന്നത് കൊണ്ട് അത് വാചകം പറയാൻ നമുക്ക് ചെറിയ ഒരു വിഷമമെന്ന് മാത്രം. അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ, അവൻ മാത്രമേ ഇലാഹുള്ളൂ, അത് മാത്രമേ സത്യമുള്ളൂ. അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പറയുമ്പോൾ അല്ലാഹുവിന് വലിയ ഇഷ്ടമാവും നമ്മോട്. അതോടൊപ്പം അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവായ ആ വലിയ ശക്തിയോട്, അവൻ്റെ ഭൂമിയിൽ കിടന്ന അവൻ്റെ അടിമകളായ നാം അവൻ്റെ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവനു തന്നെ എതിരാവുന്ന ഒരു അവസ്ഥ. അവൻ കൽപ്പിച്ചതൊന്നും ചെയ്യുന്നില്ല, വിരോധിച്ചതെല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്നുമുണ്ട്. ഇഷ്ടത്തോടെ നാം അതെല്ലാം വാരിപ്പുണരുന്നു. അള്ളാഹു വലിയ ദേഷ്യത്തിലായിരിക്കും. അപ്പോഴാണ് അള്ളാഹുവിനോട് നാം പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, അള്ളാഹുവെ എനിക്ക് മാപ്പ് തരണമേ. അതാണ് അസ്തഗ്ഫിറുല്ലാഹ്. ഇത് രണ്ടും പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സന്തോഷത്തിന്, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക അനുഗ്രഹത്തിന്, അള്ളാഹുവുമായുള്ള സാമീപ്യത്തിന് കാരണമാവുന്ന ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം ഉടനെ അള്ളാഹുവിനോട് നാം ചോദിക്കുന്നു, അല്ലാഹ് അസ്അലുക്കൽ ജന്ന വ അസ്അലുക്കൽ ജന്ന, നിന്നോട് ഞാൻ സ്വർഗത്തെ ചോദിക്കുന്നു, അല്ലാഹ് എനിക്ക് സ്വർഗം വേണം, എനിക്ക് സ്വർഗം നൽകണം. അല്ലാഹ് വ അഊദു ബിക, നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, അല്ലാഹ് മിനന്നാരി, ഭയാനകമായ നരകത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുകയും ചെയ്യുന്നു. അല്ലാഹ് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. സ്വർഗം വേണം, നരകം ഒരിക്കലും നമുക്ക് കാണാനോ അതിൻ്റെ ശബ്ദം കേൾക്കാനോ പാടില്ല, നമുക്കതിന് കഴിയില്ല. സ്വർഗത്തിൽ വീണ് വെന്തിരിയാൻ ഒരു സെക്കൻഡ് ഒരാൾക്കും സാധ്യമല്ല. ആ നരകത്തിൽ നിന്ന് പരിപൂർണമായി മോചനം വേണം. ഇതാണ് റമദാനിൽ 1 മുതൽ അവസാനം വരെ ചോദിക്കേണ്ട ഉത്തരം കിട്ടുന്ന ഒരു ദുവ. അള്ളാഹു ഇത് നമുക്ക് ധാരാളം ചൊല്ലാൻ ഭാഗ്യം നൽകട്ടെ. അള്ളാഹു ഇതിന് ഉത്തരം നൽകട്ടെ. ഭയാനകമായ നരകത്തീന്ന് രക്ഷപ്പെടുത്തി അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുന്ന, അള്ളാഹുവിൻ്റെ സന്തോഷം നിറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ അവകാശികളായ അള്ളാഹു നമ്മെയും, നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, നമ്മുടെ സന്താന കുടുംബ സുഹൃത്ത് ബന്ധങ്ങൾ മുഴുവനും അള്ളാഹു സ്വർഗത്തിലെത്തിക്കട്ടെ. എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൻ്റെ അഹ്ലക്കാരാക്കട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.